ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് അങ്ങളുടെ ജീവിതം മാറ്റി വെക്കാനുള്ള കാരണം. ഞാൻ മോളെ കാസർഗോഡ് ഇപ്പൊ ഈ മലയാള മനോരമയുടെ തന്നെ ആർദ്ര കേരളം എന്ന് പറയുന്ന ഒരു നല്ല പാഠത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് കാസർഗോഡ് പോകുന്ന സമയത്ത് ഗവൺമെന്റ് കൂടി ചേർന്ന് നടത്തിയ പരിപാടിയായിരുന്നു. ഞാൻ അത്രയും കാലം ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കാര്യത്തിൽ നിന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കർട്ടൻ ഉയരുമ്പോൾ കാണുന്ന കാഴ്ച ഓഡിറ്റോറിയം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള കുട്ടികളാണ്, ഓട്ടിസം ബാധിച്ച, സെറിബ്രൽ പാൾസി ബാധിച്ച, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള. കാസർഗോഡിന്റെ പ്രത്യേകത നമുക്ക് അറിയാമോ? അവിടെ എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരു ദുരിതം നടന്നതിന് ശേഷം ഒരു കെമിക്കല് പറങ്കിമാവിന്റെ മേലിലേക്ക് അടിച്ചതിന് ശേഷം അതിനുശേഷം വളരുന്ന കുട്ടികൾ മുഴുവൻ ഇത്തരത്തിലുള്ള കുട്ടികളായിട്ട് മാറുകയാണ്. ഒരു 3 മാസം മുമ്പ് 28 വയസ്സ് പ്രായമുള്ള ഒരു മകളെ, ഭിന്നശേഷിയുള്ള മകളെ അമ്മ ശ്വാസം മുട്ടിച്ച് കൊന്ന് ആത്മഹത്യ ചെയ്തു. ഇന്നലെ മോൾ അറിഞ്ഞോ, കേച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്ന് പേപ്പറിലുണ്ട്, കേച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 28 വയസ്സുള്ള മകനെ അച്ഛൻ തീയിട്ട് കൊന്നു, ഭിന്നശേഷിയുള്ള കുട്ടിയെ. നിലങ്കിള വീട്ടിൽ പോയിരുന്നു. ആ പോയ സമയത്ത് ആ കുട്ടിയുടെ ഉമ്മയും ഉമ്മൂമ്മയും ഒക്കെ പൊട്ടിക്കരയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചങ്ക് ഇങ്ങനെ പിളർന്നു പോകും. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു, ഒരു ചെറിയ വീടാണ്. അപ്പോൾ അന്ന് അവിടെ കാണുന്ന കാഴ്ച ഈ ഓഡിറ്റോറിയം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈ തരത്തിലുള്ള കുട്ടികളാണ്. അതോടുകൂടി തന്നെ ഞാൻ പാതി തകർന്നു. പരിപാടി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭക്ഷണം തന്നു, ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നോക്കുന്ന സമയത്ത് ഒരു 18 വയസ്സ് പ്രായമുള്ള ഒരു തടിയുള്ള ഒരു മകനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരമ്മ, അമ്മയുടെ കയ്യിൽ ഭക്ഷണപാത്രമുണ്ട്, അവനാണെങ്കിൽ ഇങ്ങനെ വിശന്ന് കരയാണ്, കൊടുക്കുന്നില്ല. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു, എന്തേ ഭക്ഷണം കൊടുക്കാത്തവൻ ചോദിച്ചു. ആ അമ്മ ഒരു പൊട്ടിക്കരച്ചിൽ കരയാണ്. പിന്നെ അമ്മ പറഞ്ഞു, സാറേ ഞാൻ എൻ്റെ വായിലിട്ട് ചവച്ച് പുറത്തെടുത്ത് അവൻ്റെ വായിൽ വെച്ചാലേ അവൻ കഴിക്കുള്ളൂ, ഇനി ചവയ്ക്കാൻ അറിഞ്ഞുകൂടാ. വായിൽ വെച്ചു കൊടുക്കുക, അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഇത് ഇറങ്ങിപ്പോവും. ഇതാണ്, അല്ലാതെ ജീവിതത്തിൽ അവൻ ചവച്ചിട്ടില്ല സ്വന്തമായിട്ട്. ചവയ്ക്കാനുള്ള ഓർഡർ ബ്രെയിനിൽ നിന്ന് വരില്ല, വെള്ളം ഇറക്കാനുള്ള ഓർഡർ ബ്രെയിനിൽ നിന്ന് വരില്ല. അറിയാമോ മോക്ക്, അങ്ങനെയുള്ളൊരു കുട്ടി. അതോടുകൂടി എൻ്റെ കയ്യിൽ ഭക്ഷണപാത്രം താഴേക്ക് വീണു. പിന്നെ അമ്മ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കേട്ട സമയത്ത് ജീവിതം ഒരു മാജിക് അല്ല എന്നുള്ളതും ജീവിതം ഒരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന ശൈലജ ടീച്ചറെ കണ്ട് ടീച്ചറോട് പറഞ്ഞ് 23 കുട്ടികളിലാണ് ഞാൻ തുടങ്ങുന്നത് മാജിക്ക് പഠിപ്പിച്ചിട്ട്. ഇന്നിപ്പം ആ മക്കള്, ഓട്ടിസം ബാധിച്ച്, സെറിബ്രൽ പാൾസി ബാധിച്ച ആ മക്കള് ഇന്നവിടെ മാജിക് പ്ലാനറ്റിലെ എംപ്ലോയീസ് ആയിട്ട് എല്ലാ മാസവും ശമ്പളം മേടിച്ച് സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ടിരിക്കുന്ന മക്കളായിട്ട് ആ കുട്ടികളെ മാറ്റി. ആ കുട്ടികൾക്ക് വരുന്ന മാറ്റം എന്താണെന്നുള്ള, ബ്രെയിനിൽ വരുന്ന മാറ്റം എന്താണെന്ന് ഗവൺമെന്റ് ഒരു അന്വേഷണം നടത്തി. ഐക്കോൺസിനെയും CDCയും വെച്ചുകൊണ്ട് ഒരു അസസ്മെന്റ് എടുത്തു. ഈ അസസ്മെന്റിൽ നോക്കുമ്പോൾ എൻ്റെ കുട്ടികളുടെ IQ EQ ലെവൽ ഉയർന്നിട്ടുണ്ട്, അവരുടെ ഡിസബിലിറ്റി താണിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി ഇതിൽ നിർത്തണ്ടെന്ന് തോന്നി, 100 കുട്ടികളെടുത്ത് വീണ്ടും തുടങ്ങി. മക്കളെ, മോളെ, എല്ലാ മാസവും ആ കുട്ടികൾക്കൊരു സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ അമ്മമാർക്കും പാരൻസിനും ഈ കുട്ടികൾക്കുള്ള ഭക്ഷണം 4 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വീട് വിറ്റു, എൻ്റെ സകല സമ്പാദ്യം അതിനു വേണ്ടി സമർപ്പിച്ചു. So I am so happy. ഇപ്പം ഞാൻ മാജിക്കും വിട്ടു. പക്ഷേ ജാലവിദ്യ നടത്തി ജീവിച്ചിരുന്ന കാലത്തേക്കാൾ കൂടുതൽ മാനസികമായിട്ട് ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് 200 മക്കളുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പം ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതം. അപ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്ന കാര്യം ഇത്തരം എമ്പതി അല്ലെങ്കിൽ ആർദ്രത ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾ എത്ര വലിയ പൊസിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ